നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് അടിപൊളി ഹെയർ പാക്കാണ്. ഹെയർ പാക്കെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേ ഹെയർ മാറ്റി നല്ല ബ്ലാക്കാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു പൊടിയുണ്ടല്ലോ, ഇത് ഒരു മെജിക്കൽ പൗഡർ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഹെയറിനെ നല്ലൊരു ബ്ലാക്കായിട്ട് മാറ്റാൻ ഹെൽപ്ഫുള്ളാവുന്നത്. ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഹെയർ ഡൈ, അതായത് അൺനാച്ചുറലായിട്ടുള്ളത് കിട്ടും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് കിട്ടും. പക്ഷേ അത് യൂസ് ചെയ്യുന്നത് മൂലം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതൊന്നും പേടിക്കാണ്ട് നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമേ. ഈ പൊടിയാണ് മെജിക്കലായിട്ടുള്ളതാണ്, അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഞാൻ എടുക്കുന്നത് വളരെ നാച്ചുറലായിട്ട് തന്നെ എല്ലായിടത്തും കിട്ടുന്ന നമ്മുടെ കറിവേപ്പാണ്. കറിവേപ്പ് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ളത് എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ ഒരു കെമിക്കലും ഒന്നും തന്നെ കാണത്തില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലാത്തിലും എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ടായിരിക്കും വരുന്നത്. പെട്ടെന്ന് കേടുവരാണ്ട് അതുപോലെ പുഴുക്കളൊന്നും അഫക്റ്റ് ചെയ്യാണ്ട് സ്പ്രേ ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അതിനേക്കാളും നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ളത് എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി അളവിനോട്ട് എടുക്കുവാണ്. അത് ഒരുപാട് ആവശ്യമില്ല, ഒരു കൈപ്പിടി അളവിന് ആവശ്യം മതി. ഇപ്പോൾ ഒരുപാട് ഗ്രേ ഹെയർ ആണെങ്കിൽ അളവ് കൂട്ടിയെടുക്കുക. ഇത് ഞാൻ കുറച്ചൊരു എമൗണ്ട് മാത്രമാണ് കാണിക്കുന്നത്. ഒരു കൈപ്പിടി അളവിന് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമോ ഈർപ്പോ എല്ലാം പോയ ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ എടുത്തതിൽ കുറച്ചൊക്കെ ഫ്രഷ് അല്ലാത്തതുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയല്ലോ, അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമല്ല. ഇത് നമ്മൾ ഇനി ഒരു ഇരുമ്പ് പാത്രം എടുത്ത് അതിലോട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഡീപ് ഫ്രൈ, അതായത് കരിഞ്ഞു പോകുന്ന വിധത്തിലല്ല നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്നൊരു ക്രിസ്പിനെസ് ആയി കിട്ടിയാൽ മതി. ആ ഒരു വിധത്തിൽ മാത്രം ഒന്ന് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കരിഞ്ഞു പോവുകയാണെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നഷ്ടമാവുകയെ. അപ്പോൾ ചെറിയതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടുന്ന വിധത്തിൽ നമുക്കിതിനൊന്ന് ആക്കിയെടുക്കാം. ആ ഒരു ഇത് ആയി കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ മുരുമുരിഞ്ഞ ഒരു ഭാഗം ഇത് വരത്തില്ലേ, അതായത് നമ്മളിതുപോലെ ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. പിന്നെ നമുക്ക് വേണ്ടത് മാതളത്തിൻ്റെ തോലാണ്. മാതളം കഴിച്ചിട്ട് തോല് നമ്മൾ വലിച്ചെറിയാണ്ട് ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാതളത്തിൻ്റെ തോല് നമുക്ക് പൊടിയായിട്ട് വാങ്ങാനും കിട്ടും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ ഇതിൻ്റെ പൗഡർ രൂപം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇതിൽ ഒരു കറയുള്ളത് കാരണം പെട്ടെന്ന് ഗ്രേ ഹെയർ ഹൈഡ് ചെയ്യാനും ഒരു നല്ലൊരു ബ്ലാക്ക് നമുക്ക് ഹെയറിൽ തോന്നിക്കാനും ഹെൽപ്ഫുള്ളാവും. ഇത് ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പലരും അവിടെ കമൻറ്റ് കൂടി ചെയ്ത് കണ്ടത് കാരണമാണ് ഞാനിതൊരു വീഡിയോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സെപ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. സോ അതുകൊണ്ട് ഇത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പ് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡർ ആയിട്ടില്ല, ചെറിയൊരു തരതരിപ്പുണ്ട്, എന്നാലും സാരമില്ല. അതിന് അതിനോടൊപ്പം നമ്മുടെ ഈ പോമിഗ്രാനൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മാതളം, അനാറ്, അതിൻ്റെ തോലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ, ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഹെന്നയുടെ പൊടിയാണ്, മൈലാഞ്ചി പൊടി. അതും നമുക്ക് ഒരു സ്പൂണോ ഒരു ഒന്നര സ്പൂണോ അളവിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബ്രൗണിഷായി മാറ്റുന്നത്. ബാക്കി രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും നല്ല തിക്ക് ബ്ലാക്കാക്കി മാറ്റുമേ. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോഫി ഉണ്ടല്ലോ അതായാലും മതി. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം കുറേശ്ശെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ പൊടിയില്ലാണ്ട്, ഒട്ടും തന്നെ കട്ട കെട്ടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് കുറച്ചളവിന് വെള്ളം ഒഴിച്ച്, അതായത് വെള്ളമല്ല, നമ്മുടെ കോഫി ഉണ്ടല്ലോ അല്ലെങ്കിൽ ടീ വെച്ചിട്ടുള്ള അത് വെച്ചിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്താൽ ഇതുപോലെ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിനെ അയൺ കടായ എങ്ങാനും ഉണ്ടെങ്കിൽ അതിന് വെക്കാം. അപ്പോൾ അയൺ കടായ ഇല്ലാത്തവരാണെങ്കിൽ തുരുമ്പെടുത്ത ആണിയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ആ ആണി ഒരു രണ്ടോ മൂന്നോ ഇതിലോട്ട് ഇട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. അതിനേക്കാളും ഇതുപോലെ അയൺ കടായ ഉണ്ടെങ്കിൽ അതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് നമുക്ക് ഒരുപാട് നേരമൊന്നും വച്ചിരിക്കേണ്ട ആവശ്യമില്ല. അയൺ കടായിലാണ് വയ്ക്കുന്നതെങ്കിൽ അത്യാവശ്യം തിരുമ്പിൻ്റെ ആ ഒരു അംശം വേഗം തന്നെ ഇതിലോട്ട് കിട്ടും കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അയൺ ടാബ്ലറ്റ് ഇട്ട് കൊടുത്താലും മതി.
അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ ഇതുപോലെ നല്ല കീല് പോലെ കിട്ടും കേട്ടോ, നല്ല കറുത്ത കളറിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവേ. ഇത് നമുക്ക് ഹെയറിൽ ഒരു 1/2 മണിക്കൂറോളം വെച്ചിരുന്നാലും മതിയാവും. ഇപ്പോൾ നീരിറക്കം പോലുള്ള പ്രശ്നമുള്ളവർക്ക് 1/2 മണിക്കൂർ മാത്രം മതി. ഇത് ഇട്ട ഉടനെ തന്നെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് മാസത്തിൽ 4 വട്ടം യൂസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഹെയർ ബ്ലാക്ക് ആയിട്ട് മാറുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ശേഷം നമുക്ക് നീലയമരി യൂസ് ചെയ്യേണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം വേറൊന്നുമല്ല, നീലയമരി യൂസ് ചെയ്യുന്ന പലർക്കും ഒരു അലർജിയുടെ പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പാക്കിന് നമ്മൾ നീലയമരി യൂസ് ചെയ്യാണ്ട് തന്നെ ചെയ്യുക. 1 മാസത്തിൽ 4 വട്ടം യൂസ് ചെയ്യുമ്പോഴേക്കും ഗ്രാജുവലി നമ്മുടെ ഹെയർ നല്ല ബ്ലാക്കായിട്ട് മാറുന്നതായിരിക്കും. അതുമല്ല, ഹെയർ നല്ല രീതിയിൽ വളരാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാവും. അതാണ് ആദ്യമേ ഞാൻ നല്ലൊരു ഹെയർ പാക്കും കൂടിയാണെന്ന് പറയാൻ കാരണേ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ട് വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ അടുത്തൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.